പറ്റാ ഓരോ പ്രഭു പശ്വാസം സുവിശേഷം ഇവിടെ നിന്നാണ് പഞ്ചാബിലെത്തിയത് ആ അവിടെ ഞാനും ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ എന്നോട് ബന്ധപ്പെടുകയും ചെയ്യും ഉമ്മൻ അംഗൽ പഠാനകോട്ട് സേവാ ഉമ്മനങ്കൽ പഠാനകോട്ടിലെ സുവിശേഷ വേല ചെയ്യുന്നു അഭിഭി സേവാ എന്നാൽ ഇപ്പോഴും താൻ സുവിശേഷ വേലയിൽ തന്നെ തന്റെ പ്രവർത്തനത്തിൽ കൂടിയാണ് ഞങ്ങളുടെ കുടുംബം വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് വളരെ ചെറിയ ഒരു സഭയാണ് എന്നാൽ ആ സഭയിൽ നിന്ന് രണ്ട് പേര് സുവിശേഷ വേലക്കായിട്ട് വേർതിരിഞ്ഞുവാർമേ പേര് ബഡേ ഭായി വിശ്വാസമ്യായ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ മൂത്ത സഹോദരനാണ് വിശ്വാസത്തിൽ ജാദ്യമായിട്ട് വന്നത് ഡിസ്ട്രിക് സേവാ ഹെ അത് ഇപ്പോൾ താൻ ഒരു മറ്റൊരു ജില്ലയില് ദൈവത്തിന്റെ വേല ചെയ്യുന്നു അമ്പർ അവിടെ ഒരു ചെറിയ കുടിവെരവുണ്ട് അവിടെ ഇരുപത്തെട്ട് അല്ലെ മുപ്പത് ആൾക്കാർ കൂടി വരുന്നുണ്ട് के लोगों की सहायता से अभी असेंबली हॉल उधर बन गया ർത്താവിന്റെ രക്തത്തിന്റെ സഹായത്താൽ അവിടെയും ഇപ്പൊ ഒരു ചെറിയ അസംബ്ലി ഹാൾ അല്പം ബാക്കിയുണ്ട് ബാക്കിയുണ്ട് അത് ദൈവം പൂർത്തീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വാസം ജെ ഭാസ വിരോധ എന്റെ മൂത്ത സഹോദരൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ വളരെ തനിക്ക് എതിരായിട്ട് നിന്നയാളാണ് ഹിന്ദു ലോക കേസെ നിങ്ങള് ഹിന്ദുക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അങ്ങനെ പ്രവർത്തിക്കുന്ന ഞങ്ങള് വളരെ ദൃഢതയുള്ള ഹിന്ദു വളരെയധികം പ്രതിരോധം ചെയ്യുന്നവരായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ മന്ദിരം ഉണ്ടായിരുന്നു അമ്പലം ഞാൻ ആ മന്ദിരത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തി ഞാനായിരുന്നു तो जब भैया विश्वास में आ गए तो मुझे सुसमाचार सुनाना शुरू किया हाँ उन्होंने वो व्यक्ति सुशेषण लेकिन क्या होता था जब सुसमाचार शुरू किया तो मैं झगड़ा करना शुरू कर तो जान क्योंकि एक बात बैठा हुआ है हम लोगों का दिल में ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിശ്വാസമായിരുന്നു ഇവരെല്ലാം മതപരിവർത്തനത്തിന് ചെയ്യുന്ന ആൾക്കാരാണ് വെച്ചാൽ കാൻ ഏഹ് എന്റെ എന്റെ മനസ്സിൽ അവിടെ ദീപം കത്തിക്കാനുള്ള ആഗ്രഹമായിരുന്നു ഭയ്യനെ ബോലാ ബുദ്ധി ചീജോ ൻ പറഞ്ഞു കൈകൊണ്ടാക്കിയ ഇതാണ് നീ അതിനെ ദൈവമാക്കുകയാണോ ഇത് പറഞ്ഞു ഞങ്ങൾ എത്രമാത്രം വഴക്കുണ്ടാക്കിയ സാധ്യമല്ലോ രാത്രി എന്ത് സംഭവിച്ചു എന്നറിയാമോ മെ സോ മു സ്വപ്ന ആയാ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്വപ്നം കാണുകയുണ്ടായി പ്രഭു കൺ ബന്ധ ജെ പാസ് പ്രാർത്ഥന ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് കർത്താവിന്റെ പേരെടുത്ത് ഒരു വ്യക്തി വന്ന് ആ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥന ചെയ്യുന്ന പ്രാർത്ഥന ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾ കാണുന്നത് ആ അമ്പലം ഒടിഞ്ഞു ഒടിഞ്ഞു പോകുന്നതാണ് കാണുന്നത് അത് ഒടങ്ങു പോകുമ്പോൾ അതിന്റെ നടുവിൽ നിന്നും ദുഷ്ട ആത്മാക്കൾ കടന്നു വരുന്നത് ഞാൻ കാണുകയായിരുന്നു പ്രാർത്ഥന അത് ഈ പ്രാർത്ഥന ചെയ്യുന്ന ആളോട് പറയുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ സ്ഥലമാണ് നീ ഇവിടുന്ന് കടന്നു പോകണം പോണോ എന്ന് ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തി പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ചെല്ലാത്ത അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദുഷ്ടാത്മാക്കൾ എല്ലാം വളരെ ശബ്ദം ഉണ്ടായിക്കൊണ്ട് അവിടുന്ന് ഓടിപ്പോകുന്നു ഞാൻ അന്ന് വളരെ ദുഃഖിതനായി ദൈവമായിട്ട് കണക്കാക്കിയിരുന്നു എന്നാൽ അന്ന് ദൈവത്തിൽ രക്ഷിക്കപ്പെട്ടിരുന്നില്ല ഞാൻ എന്റെ ജ്യേഷ്ഠ സോദരനോട് ക്ഷമ ചോദിച്ചു മസിഹി ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു മാത്രമാണ് ദൈവം മേനെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ആ അമ്പലം പൊളിച്ചു കളയുകയുണ്ടായി

പരമേശ്വർക്ക് സംഗതി ശു ഞാൻ അതിനുശേഷം ദൈവ മക്കളുടെ കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി പഞ്ചാബ് ബോറ ചർച്ച പഞ്ചാബില് വളരെയധികം സഭകളുണ്ട് പെൻറ്റി കോസ്റ്റൽ ചർച്ച് ഞങ്ങൾ ഒരു പെന്റി കോസ്റ്റൽ ചർച്ചിലായിരുന്നു ആദ്യം പോയിരുന്നത് ഞങ്ങൾ ഞായറാഴ്ചകൾ പോയിരുന്നു അവർ പറയുക ഞങ്ങൾ സ്നാനം കേൾക്കണമെന്നും സവാൾ കരണ ആദത്ത് ഞാൻ സാധാരണ ചോദ്യം ചോദിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉള്ളത് കൊണ്ട് അവിടെ ചോദിച്ചു ഈ ബാപ്റ്റിസം എന്ന് പറഞ്ഞ സ്നാനം എന്ന് പറഞ്ഞ എന്താണ് അത് എന്തിനാണ് ഞാൻ ഇടക്കേണ്ട ഇടക്കേണ്ടിയിരിക്കുന്നു. ഉന്നർ ने मैरीस बात का जवाब नहीं दिया तो मैंने बोला जवाब दे दो मैं आज ही ले लेता हां यानी कि अगर एक वैक्तमय उत्तरम தரಾತ ಕಾರಣ ഞാൻ അതെ നിങ്ങൾ ഉത്തരം തന്നാൽ ഞാൻന്നോട്ട് പോ എന്ന തീരുമാനിച്ചു. സോ उसके बाद हम उधर जाना बंद कर दिया. ഞങ്ങൾ അവിടെ പോവുന്നത് അടഓടുകൂ നിന്നു. സോ क्या हुआ? ഉമ്മൻ अंकल एक बार ट्रैक्टर डिस्ट्रीब्यूशन करते हुए हमारे घर की ओर आए. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉമ്മൻ അങ്കിള് തൻ ട്രാക്ട് കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിനെ അടുക്കൽ വരുന്നത് ഞങ്ങൾ ആ അങ്കിളിനെ വീട്ടിൽ വിളിച്ചു അദ്ദേഹം ഞങ്ങളോട് സുവിശേഷം പങ്കുവച്ചു ഓർ മേരാഹനെ ചാർജ് സെപ്റ്റംബർ ദോഹർ ദസ് കോ പ്രഭു കോർ കർത്ത കർക്കെ ഗ്രഹൺ എന്റെ ഇളയ പെങ്ങളും എന്റെ മമ്മിയും രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ നാലാം തീയതി കർത്താവിനെ സ്വന്തം രക്ഷിതാവും സ്വീകരിച്ചു പഠാനകോട് അതിനുശേഷം ഞങ്ങൾ പഠാൻകോട്ടുള്ള ബ്രദറൻ ചർച്ചില് ഞങ്ങള് പോവുകയായിരുന്നു ടീച്ചിങ്ഗമെ ഞങ്ങളവിടെ ഞങ്ങൾക്ക് ദൈവവചനം പഠിപ്പിച്ചു തന്നു പിന്നീട് ദൈവം ഞങ്ങളുടെ മനസ്സിൽ ആ അതുപോലെ ആവശ്യവും കൊണ്ടുവന്നു ഞങ്ങൾ സ്നാനപ്പെടണം എന്നുള്ളത് ഏപ്രിൽ രണ്ടായിരത്തി ഞങ്ങൾ മൂന്ന് പേരും ദൈവത്തെ കർത്താവിനെ ജലത്തിൽ സാക്ഷി അതിനുശേഷം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും സഭയിൽ കടന്നു പോകുമായിരുന്നു പ്രഭു കേ എന്നാൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരം എപ്പോഴും വന്നു കൊണ്ടിരുന്നു ദൈവം എനിക്ക് തന്റെ താൻ കർത്താവ് തന്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നു ഞാൻ വേണ്ടി മാത്രം ഒരു ഒരു ഞായറാഴ്ച മാത്രം വന്നു പോകുന്നതല്ലാതെ ഞാൻ അത് കൂടുതലൊന്നും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വിചാരം എന്റെ മനസ്സിൽ കടന്നു പോകും ഞാൻ ഉമ്മനങ്ങളുടെ കൂടെ സുവിശേഷ വേലയിൽ പങ്കെടുക്കാൻ തുടങ്ങി സമയ മിത്ത എനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമായിരുന്നു ഞാൻ കൂടെ പോകുമായിരുന്നു ഉമ്മൻ അങ്കൽ ബൈബിൾ പഠന ഭേജന ചാത്തെ പ്രാർത്ഥന കിജി അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മൻ അങ്കൾ ഒരിക്കൽ പറയുകയുണ്ടായി ബൈബിൾ പഠിക്കാനായിട്ട് നിന്നെ ഞങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് നീ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു എനിക്ക് ോ വിശ്വാസി ഉപയോഗം ഞാൻ ദൈവത്തിന് ഒരു വലിയ ഉപയോഗമുള്ള വിശ്വാസിയായി തീരേണ്ടതിനാണ് ഞാൻ കടന്നു വന്നത് पढ़ाई करने के लिए आया 2011 से 13 तक उधर स्टडी किया भाई, भाई। पेर मेंचन के, तो के द्वारा <laughs> मुझे अपने बुलाया हृदय वचन तवर्ति वे 2013 को പ്രാമോത്യോസ് പുസ്തകത്തിൽ നിന്നും ദൈവത്തിന്റെ പാത്രങ്ങളെ പറ്റി താൻ സംസാരിക്കുകയായിരുന്നു तो वहां से प्रभु ने वचन के के द्वारा मुझे अपने कार्य लिए बुलाया ബുലായ കർത്താവ് എന്നെ ദൈവത്തിന്റെ വചനത്തിൽ കൂടി തന്റെ പ്രവർത്തിക്കായിട്ട് എന്നെ വിളിച്ചു മേമ സമർപ്പിക്കായിട്ട് സമർപ്പിച്ചു ഞാൻ അവന്റെ പ്രവർത്തിക്കായിട്ട് മുന്നോട്ട് കടന്നു വന്നു ഓർ ഉദർ വാപ്പിസ് ബാദ്ദേശം ആറ് വർഷത്തോളം ഞാൻ ഉമ്മൻ അങ്കിടെ കൂടെ തന്നെയാണ് പ്രവർത്തിച്ചു വന്നത് ഓർ അസംബ്ലി കമൻഡ് ചെയ്യാൻ കമന്റ് ചെയ്യുക അലഗസ്ഥ അങ്കിൾ കെ സാഥി എന്നാൽ അതേ സമയം ഞാൻ തിരിച്ചു ചെന്ന സമയത്ത് സ്ഥലത്തും ഞാൻ ദൈവത്തിന്റെ വേല ആരംഭിച്ചിരുന്നു പ്രഭൂ ക സഹായ ചോദാ ജനോട്ട ഒരു കുടിയാണ് മീറ്റോറത്തെ വീട്ടിൽ തന്നെയാണ് ഏസാ ഹോ ജോർ അതുപോലെ തന്നെ മറ്റ് രണ്ട് സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കൂടിവരവുകളുണ്ട് വരവുകൾ അങ്കിൾ ലോക വിസിറ്റ് കത്തെ ഓർ ഹെ ബഹ തസ്ലി ഇങ്ങനെ ചില അങ്കിൾമാരൊക്കെ അവിടെ വിസിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ് ഓർ മേരെ മമ്മി ഹൈ മേരാ വൈഫ് ഓരോ ദോ സാല എന്റെ വീട്ടില് എന്റെ അമ്മയുണ്ട് ഞങ്ങക്ക് രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന എൻ്റെ സഹോദരന്റെ ഭവനത്തിലാണ് ഭയച്ചോടേ ദൂസ്ട്രിക്ട് ഉസംബ്ലി ബനാലി സെറ്റിൽ സഹോദരൻ അവിടം വിട്ടിട്ട് വേറൊരു ജില്ലയിൽ പോയി സുശ്രഷ്ട വില ചെയ്യ സെറ്റിൽ ആയി വരികയും हमारा हमारा पूरा परिवार में में बस हमारा एक बहन रह गया जो प्रभु नहीं है बाकी ും സേവക് ജമ്മു മേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും വിശ്വാസത്തിലാണ് ഉള്ളത് छोटा बहन जो हमारे साथ ही उद्धार पाया उसका पति सुसमाचार सेवक है जम्मू में ഞങ്ങളുടെ ചെറിയ സഹോദരി എന്റെ കൂടെ രക്ഷിക്കപ്പെട്ട സഹോദരി തന്നെ വിവാഹം ചെയ്തിരിക്കുന്ന ജമ്മുവിലാണ് അവിടെ തന്റെ ഭർത്താവ് സുശ്രേഷ വേലയിലാണ് ഉള്ളത് ഞങ്ങൾ അവിടെയും പോയിരുന്നു പരിവാർ കെ ലോലോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ വിശ്വാസത്തിൽ ഇല്ലാത്തവർ വിശ്വാസത്തിൽ വരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം और प्रार्थना का का विषय ये भी है है अगर परमेश्वर इच्छा तो हम अलग से थोड़ा सा जगह लेके एक असेंबली हॉल ഓർ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കുള്ള മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ആയിട്ട് ഒരു സ്ഥലം എടുത്ത് അവിടെ ചെറിയൊരു അസംബ്ലി ഹാൾ ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം യാദിയെ ഈ വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഓർക്കുക പ്രാർത്ഥന ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നത് അസംബ്ലി കെ ലോർ അങ്കിൾ കെ ലഭുക്ക് ധന്യവാദം ഈ സഭയ്ക്ക് വേണ്ടിയും ഇതിലെ അങ്കിൾമാർക്ക് വേണ്ടിയും ഞാൻ പറയുന്നു കേരള മഹലി ബാസി അസംബ്ലി മേസ് അക്കീല ആക്കർക്കെ പ്രചാരം ഞാൻ കേരളത്തിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ അസംബ്ലിയില് ഇവിടെ കടന്നു വരുന്നത് നിൽക്കുന്നത് नहीं तो जीटीसी से छोड़कर हमें और कहीं कुछ पता नहीं है किधर क्या है हां जाना जीटीसी पर बाहरला जीटीसी के वेलीले इनके बारे में उन केरला तले उन मरने को तो आप सब लोग बाइबल को जानने वाले हैं हां आप लोग लेव देवदादन नन्हाइट അറിയാവുന്നവരാണ് तो मैं परमेश्वर के वचन से थोड़ा सा आपके साथ शेयर करना चाहता हूं जो आ? प्रभु ने ഞാൻ ദൈവ വചനത്തിൽ നിന്നും ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു ദൈവം എനിക്ക് നൽകിയ ചില കാര്യങ്ങൾ ബൈബിൾ ദൈവനത്തിൽ അനേക വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും ജി സബദോ എന്നാൽ ഇന്നത്തെ സമയത്തിൽ നമുക്ക് വളരെ ആവശ്യമുള്ള ചില ഒന്ന് ഇപ്പോൾ നോക്കാം എന്ന് ഞാൻ കരുതുന്നു ദൂസം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നും നമ്മൾ കുറച്ചെറിയ ചില വചനങ്ങൾ നാം വായിക്കുന്നതായിരിക്കും ഇവിടെ ഒരു വിധവയും എലീഷയും പറ്റിയും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം ഹൻസീസ് സ്റ്റോറിക്ക് ആ ഈ കഥ അല്ലെങ്കിൽ ഈ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഇതിൽ രണ്ട് വാക്യങ്ങൾ വായിച്ച് അതിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും അതിൽ നമ്മൾ നോക്കുക നമ്മളോട് എന്താണ് ദൈവം സംസാരിക്കുന്നത് എന്ന് 3 4 ആയത് അതിന്റെ മൂന്നും നാലും വാക്യങ്ങൾ നാം വായിക്കാം അതിനെ അവൻ നീ ചെന്ന് നിന്റെ അയൽക്കാരോ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു ജനത ഹൈപ്പർക്ക് വിധവാ ഹോർ വോയിദർ പാസ് ചുക്കാന നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെയുള്ള വിധവ താൻ വളരെ കടക്കാരിയായിട്ട് ജീവിക്കുകയാണ് തനിക്ക് അത് വീട്ടിൽ തീർപ്പാൻ കഴിയില്ലാത്തൊരവസ്ഥയിലാണുള്ളത് തന്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളുടെ ഒരു സ്ഥിതിയിൽ കൂടിയാണ് താൻ കടക്കുന്നത് ഇതൊരു ഹെ എന്നാൽ ഒരു കാര്യം നാം ഇവിടെ കാണുന്നത് ഈ അവസ്ഥ തനിക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് यहां पर वह बात नहीं लिखा हुआ है इबडे अद எழுதிட்டಿಲ್ಲ ઓર નાયוסિસ 3 ਨੇ یہ بات کو بتایا கமલા વિધવા یہ કાર્યం പറഞ്ഞുトゥമില്ല લેકિન اگر ہم تھوڑا پیچھے والے અધ્યાયો મે જાયે તો હમે pata chal jayega ki uska ye halat kyu hai હા ಇದന്‍റെ പിന്നിലുള്ള ચલ અધ્યાયંગલ ന നോക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിധവയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും രാജാക്കേ അഹാബ് രാജാവിന്റെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പത്നി ഓ മൂർത്തി പൂജ കരണ ആ രാജാവിന്റെ പത്നി അത് വിഗ്രഹാരാധന ചെയ്യുന്ന സ്ത്രീ ആയിരുന്നു പരമേശ്വർക്ക് ഭക്ത ലോകം കോതാപ് ദനെ ಇನ್ಕೋ ಗುಫಾವ್ ಮೇ ಚುಪ್ಕರ್ ರಹನಾ ಪಡಾ ಆ ಆ ಸ್ತ್ರೀ ದೈವಾ ಭಕ್ತರ ಐರಿಕ್ಕನ ವಿಶ್ವ ಆಲ್ಕಾರೆ ವಳರೇತಿಂ ಪೀಡಿಪಿಕೀಯ್ ಅವರ್ಕ್ ಗುಹಯಿಲ್ ಪೊಯೊಳಿಕಕಂಡದಾಯಿ ವರುಗೇಂ ಚೇದು ಕುಚ್ ಇತಿಹಾಸಕಾರ ಐಸಾ ಮಾನ್ತೆ ಹ ಆ ಚಲ ಚರಿತ್ರಕಾರರ ಮಾರ್ ಅಗ್ನೆ ಇಗ್ನೆ ವಿಶ್ವಾಸಿಕುನ್ನುಂಡು ಇಸ್ ವಿದವಾಕಾ ಪತಿ ಈ ವಿದವೇಡ ಭರ್ತಾವು ಕುಚ್ ಭವಿಷ್ಯವಕ್ತಾ ಲೋಗೋಂಕೋ 50 50 സോ സോ കി സബ കുച്ഛ വിധവയുടെ ഭർത്താവ് അതിൽ ഒളിച്ചിരുന്ന ചെലവരെ സൂക്ഷിച്ച് അവരെ ഗുഫയില് കുറേ പേരായി വെച്ച് സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്ന് ഓർഡ് കർജദർഗം കൊണ്ട് ഈ സ്ത്രീ അല്ലെങ്കിൽ അവരെ വലിയ കടക്കാരിയായി തീർന്നു യാ സ്വഭാവ परमेश्वर परमेश्वर का कार्य करने के द्वारा उसके जीवन में परेशानी आया लेकिन वो कोई भी ऑब्जेक्शन से ി ആയിക്കിയാ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ വേല ചെയ്യുന്നത് മൂലം തന്റെ മേൽ വലിയൊരു കടം വന്ന് ഭവിക്കുണ്ടായി എന്നാൽ ഒരിക്കലും ദൈവത്തോട് താൻ പരാതി പറയുന്ന ഒരു വ്യക്തിയായി തീർന്നില്ല സ്ത്രീക്ക് ജഗർ ആപ് എന്നാൽ നാം ഈ സ്ത്രീയുടെ സ്ഥലത്ത് സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് കൊണ്ടുവന്ന് നോക്കുക അവരുടെ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായത് നമ്മൾ ഉടൻ ചോദിക്കും ഇത് എന്തിനാ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു അങ്ങനെ പറയും പറയും ദൈവമേ നീ ആണ് എന്റെ ജീവിതത്തിൽ കംപ്ലൈന്റും ും പലപ്പോഴും നമ്മളുടെ തന്നെ തെറ്റുകൾ കാരണം നാം വലിയ പരാജയത്തിലും വലിയ കണിയിലും പോകും എന്നിട്ട് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരാണ് ഇവിടെ ഈ സഹോദരിയെ നോക്കുക ബഹു പുലത്ത തന്റെ അവസ്ഥ വളരെ ദുഃഖകരമാണ് ആ തന്റെ മക്കൾ തനിക്ക് നഷ്ടപ്പെടാവുന്നതാണ് എന്നാൽ എങ്ങനെയാണ് താൻ എലീശയോട് ചോദിക്കുന്നത് അങ്ങയുടെ ദാസൻ ആ താൻ മരിച്ചു തനിക്ക് വലിയൊരു കടമുണ്ടായിരുന്നു

बनने के लिए हमें बहुत कुछ त्यागना पड़ेगा പകാരത്തിലുള്ള വിശ്വാസത്തിൽ വർദ്ധിച്ചു വളരെ കാര്യങ്ങൾ കാര്യങ്ങൾ ഇതിന്റെ ചില നാം ആയിട്ടുണ്ട് നമ്മളെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു പറമേശ്വർ കാചന ദാസ് സ്ത്രീ കോ ദൈവത്തിന്റെ വചനം തന്റെ ദാസൻ മുഖാന്തരം ഈ സ്ത്രീയോട് ചെയ്യുവാനായിട്ട് കൊടുക്കപ്പെടുകയാണ് ആദ്യത്തെ കാര്യം പറയുന്നത് നീ വെളിയിൽ പോവുക പോവുക വെളിയിലേക്ക് എന്തിനാണ് അവിടുന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി താൻ അവിടെ ദൈവത്തോട് ചോദ്യം ചോദ്യം പരമേശ്വരന്റെ ദാസനോട് ചോദ്യം ചോദിക്കുന്നില്ല എന്തിനാണ് ഈ പാത്രം കൊണ്ടുവരുന്നത് ചോദിക്കുന്നില്ല अगर आज हमें परमेश्वर परमेश्वर ऐसा बोलता तो हम सवाल करते प्रभु അത്മേശ്വർ ഏസാ ബോൾ പ്രഭു ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള ഒരു ആവശ്യം നമ്മളോട് ദൈവം ആവശ്യപ്പെട്ടാൽ നമ്മൾ ഒരു മുപ്പത്തി ആറ് ചെയ്യുന്നത് ജീവൻ മേ ബാ പരമേശ്വർ ബോത്ത ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മളോട് വിട്ടുകളവാൻ പറഞ്ഞാൽ പ്രഭു മേതോർ നമ്മൾ പലപ്പോഴും ആ സമയങ്ങളിൽ ഈ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ ഗുണം അതുകൊണ്ട് ഇന്ന കാരണം കൊണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പലപ്പോഴും നാം തള്ളിക്കളയാറാണ് ഉള്ളത് സ്ത്രീന എന്നാലി സ്ത്രീ ഒരു കാര്യം അങ്ങനെ സബ് പെല യാ സിഖന ഇവിടെ ആദ്യത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ ലഭിക്കുന്ന കാര്യം ഇതാണ് ദൈവം എന്തോ നമ്മളോട് കൽപ്പിക്കുന്നു അത് നാം പ്രമാണിക്കണം അതിൽ നമുക്ക് എന്റെ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് നോക്കിയല്ല നാം അത് ചെയ്യേണ്ടത് എക് ബാഹി മെ ബോള ഭൂൽഗ്യ ആ ഞാൻ ഒരു കാര്യം എന്റെ സാക്ഷ്യത്തിൽ പറയാൻ മറന്നുപോയൊരു കാര്യം हम जब प्रभु को ग्रहण किया किया असेंबली में जाना शुरू हमारे सभी रिलेटिव ने हमें छोड़ ഞങ്ങൾ ദൈവത്തെ സ്വീകരിച്ച് ഈ സഭയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളെ രചിച്ചു ആയുഷ് ഇന്ന് വരെയും അവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും വിവാഹത്തിനോ ഏതെങ്കിലും ഫംഗ്ഷനോ ഞങ്ങളെ വിളിക്കാറില്ല എന്നാലും ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് प्रभु का बात हमें हमें मानना है चाहे हमें उसके लिए संसार को छोड़ना पड़े വേണ്ടി വേണ്ടി ഈ ലോകം തന്നെ വിടേണ്ടി വന്നാലും പാത്രങ്ങൾ കൊണ്ടുവരാൻ തന്നോട് ആ വചനത്തെ അനുസരിച്ചു പ്രഭു കൈവരിക്ക ആവാല പൂത ഇപ്പോൾ ദൈവവചനം നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു കാര്യം എത്ര പ്രാവശ്യം ദൈവവചനം നമ്മളോട് വിട്ടുകളവാൻ നമ്മളോട് എത്ര പ്രാവശ്യം പറഞ്ഞു വിടാതെ നാം വെച്ചിട്ടുണ്ട് നമ്മൾ ആ തന്റെ വാക്കുകൾ നമ്മൾ അനുസരിക്കുകയാണോ ചെയ്തതോ അതോ നമ്മൾ അത് വിട്ടുകളുകയാണോ ചെയ്തത് ബർത്തനംബ്ലി സഭി ആ ഇവിടെ പാത്രങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള മറ്റൊരു കർത്തവ്യം തന്നെയാണ് മേ നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഹം മിട്ടി നാം മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളാണ് ലേക്കിൻ സീം എന്നാൽ അതിനകത്ത് ദൈവം വലിയൊരു ധനം നിക്ഷേപിച്ചിട്ടുണ്ട് और मिट्टी के 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 बर्तन बर्तन या किसी भी धातु लाने के लिए बोला गया ഇവിടെ മറ്റ് പാത്രങ്ങൾ കൊണ്ടുവരാനായിട്ട് ആ സ്ത്രീയോട് പറയുകയുണ്ടായി ജെറൂറി പ്രാക്ടീസ് ജോ ഹെ ഭൂൽഗെ നമ്മള് ഇന്ന് സഭകളിൽ മറന്നുപോയൊരു കാര്യമാണ് ഇങ്ങനെയുള്ള പാത്രങ്ങളെ കൊണ്ടുവരുന്ന കാര്യം സുസമാർ ഫലം ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുക ദൈവത്തിന്റെ സുവിശേഷത്തെ മറന്നു പോകുന്നവരാണ് പരമേശ്വർ കാ സബ് പേല ആഗ്രഹം ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു കൽപ്പനയാണ് സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളത് പഞ്ചാബ് മെ ബഹസാരോ ആ മേഖല പഞ്ചാബിലെ വളരെയധികം ഒരിക്കലും എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ വീട് നിങ്ങളുടെ പേരിനൂടെ ഉപയോഗിക്കാത്തത് എന്താ ഭായി ഞാൻ അദ്ദേഹത്തോട് ഞങ്ങൾ പാസ്റ്റർ ഒന്നും പറയുന്നത് ഞങ്ങള് സുവിശേഷം അറിയിക്കുന്നവരാണ് സന്ദേശം ഞങ്ങൾ എല്ലാവർക്കും എത്തിക്കുന്ന അവരെയാണ് ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കുന്നത് പഞ്ചാബ് പഞ്ചാബിലെ പാസ്റ്റർമാരെ കിട്ടും

പ്രസംഗിച്ചുകൊണ്ട് ഈ സുവിശേഷം നാം അറിയിക്കാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ ബുദ്ധിമുട്ട് ഉള്ളതായി മാറിയിട്ടുണ്ട് തീൻ ദിനം മുമ്പുള്ള ഒരു കാര്യം ബാഹ്യ ലോകോക പ്രചാരചാരൃമേ ആ ഞാൻ ഇവിടെ തൃശ്ശൂർ വേറൊരു ഭാഗത്ത് ചില ആൾക്കാരുടെ കൂടെ സുവിശേഷം അറിയിപ്പാനായിട്ട് കടന്നുപോയി കുച്ച ഹിന്ദു ലോക ജാതെ

इन सामे संभव रोक सकता है प्रचार सुसमाचार के लिए नम्ले, नम्ले, तो लेकिन अपने जीवन के द्वारा प्रचार गवर्नमेंट रोक नहीं सकती है नाम जीवन नाम सुशेष्ट प्रचिप अब അതിനെ വിരോധിക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ പ്രസംഗിക്കാൻ പോയാൽ ചിലപ്പോൾ അവർക്ക് വിരോധിക്കാൻ സാധിച്ചേക്കും ഉദാഹരണം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു പ്രഭു യേശു മസിനെ ദുഷ്മനോ കെ ലാർത്ഥന യേശു പിന്നെ നമ്മളോട് പറഞ്ഞത് യേശു ഭർത്താവ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക

ിൽ നിന്ന് ചോദിക്കും നീ ഏത് ദൈവത്തെ ആയി സേവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് വിരോധമായിട്ട് ഒരു നിയമവും നിൽക്കുന്നില്ല എന്ന് പ്രഭു യേശു മസിത്തു പറയുന്നത് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കും ചർച്ച് മേ ചർച്ചിൽ പോവാറുണ്ട് മീറ്റിംഗ് അറ്റൻഡ് നമ്മളവിടുത്തെ മീറ്റിംഗുകളൊക്കെ വചന പഠത്തെ പ്രാർത്ഥനം വായിക്കും പ്രാർത്ഥന കഴിക്കും ലേക്കിൻ പരമേശ്വർക്ക് വചന ജീവൻ കം ഹാൽ ദൈവവചനം അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ

विश्वासी जो प्रभु विश्व मसीह पर विश्वास करता है उसका सबसे बड़ा कार्य है सुसमाचार को दूसरों तक पहुंचाना अगर ओर विश्वास आरवे कर्तव्यम एस ऐट वर्तव्य सुविशेषम पर्ची बांटने के लिए आपको कोई बंद कर सकता है നിങ്ങൾക്ക് ട്രാക്ട് കൊടുക്കുന്നതിൽ നിങ്ങളെ ആരേലും വിരോധിക്കാൻ കഴിയും എന്നാൽ കർത്താവിന്റെ വചനം അനുസരിച്ചു നമ്മുടെ ജീവിതങ്ങളിൽ കൂടി സുവിശേഷം പ്രചരിപ്പിക്കുന്നത് വിരോധിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾക്ക് പാത്രങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വിശ്വാസി ഗ്രഹൻ കൂടി ആ വിശ്വാസികളാണ് അവരെ അവര് തികച്ചും കാലിയായിട്ടുള്ളവരാണ് അവരുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ വചനത്താൽ നിറയ്ക്കപ്പെടേണ്ടതിനായിട്ട് നാം അവരെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഖാലി ബർത്തനോ കൊണ്ടുവരേണ്ടിയിരിക്കും ആ ദൈവവചനം ദൈവം പറയുന്ന ഇതാണ് കാലിയായിട്ടുള്ള പാത്രങ്ങൾ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം നമ്മൾ ഓരോരുത്തരും അറിയുന്നു രണ്ടാമത്തെ കാര്യം നിന്റെ മക്കളും അകത്ത് കടന്ന് വാതിൽ അടക്കിയ ഓർ ദ്വാര അടുത്ത കാര്യം വീട്ടിനെ അകത്ത് കടന്നു വരിക എന്നുള്ളതാണ് പേ ബർത്തൻ ലേ ആദ്യത്തെ കാര്യം പാത്രങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ ഉള്ളിൽ കട അതുമായിട്ട് കടന്നു വന്ന് കഥകൾ അടയ്ക്കുക ദൈവം പറയുന്നത് നാം പാത്രങ്ങൾ कि द्वार बंद करके, करके प्रार्थना करो രണ്ടാമത്തെ കാര്യം നമ്മുടെ കഥകൾ അടച്ചിട്ട് പ്രാർത്ഥന പ്രാർത്ഥന വളരെ ഒരു കാര്യമാണ് ദൈവവചനം വായിക്കാറുണ്ട് ബൈബിൾ സ്റ്റഡി നമ്മൾ ബൈബിൾ സ്റ്റഡി ചെയ്യാറുണ്ട് लेकिन प्रार्थना में हम बहुत പ്രാർത്ഥന മെ ബഹം ബിതേ പ്രാർത്ഥന നമ്മൾ कारण है ನಮ್ಮ ಜೀವಿತ ಆತ್ಮೇ ಜೀವಿತಲ್ ಬೆಳಹಿನನಾಯತಿ ಬೆಳಹಿನಳಾಯತಿ ಇದನೆನೋ ಒಂದು ಮುಖ್ಯ ಕಾರಣ ಇದು തന്നെയാണ് कुछ लोग इसलिए प्रार्थना नहीं करते परमेश्वर सब कुछ जानता है वो अपने समय पर हम दे देगा കൊ കുറെ പറയുന്നത് ഒന്നും പ്രാർത്ഥന ചെയ്യാത്തതിനെ ദൈവം എല്ലാം അറിയുന്നുണ്ട് അത് കാരണം തന്നോളും സമയാകുമ്പോഴത്തേക്കും തന്നോളും അതുകൊണ്ട് പ്രാർത്ഥന എന്താവശ്യം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രഭു യീശു മസിൻ്റെ സ്വയം ദൈവമായിരിക്കാൻ തന്നെ എപ്പോഴൊക്കെ തനിക്ക് ഈ ഭൂമിയിൽ സമയം ലഭിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ താൻ പ്രാർത്ഥന ചെയ്തതായിട്ട് നാം എത്രയധികം പ്രാർത്ഥന കഴിക്കേണ്ടതായിട്ടുണ്ട് പരമേശ്വർ ഹമാരി പ്രാർത്ഥന ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ അനുസരിച്ചാണ് നമ്മൾക്ക് പ്രതിഫലം ഇല്ലെങ്കിൽ ഫലം നൽകുന്നത് ഈ കോൺസി പ്രാർത്ഥന ഇത് എന്ത് ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഹരമായ പ്രാർത്ഥനകളെയാണ് പ്രാർത്ഥനയാണ് പ്രഭു യേശു മസിനെ പ്രാർത്ഥന യേശു കർത്താവ് പ്രാർത്ഥന ചെയ്യാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ പറയുക ഉണ്ടായി നിങ്ങൾ മുറിയിൽ കടന്ന് വാതിൽ അടച്ച് അവിടെ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക ആ സഭാ മേ പ്രാർത്ഥന കർത്ത പ്രാർത്ഥന ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഗ്രൂപ്പ് മെ പ്രാർത്ഥന ഒന്ന് ചേരുന്ന എല്ലാരും പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന വളരെ കുറവാണ് ഇത് അതുകൊണ്ട് നാം ബലഹീനരാണ് ലാസ്റ്റ് മേഖല നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത് ഇമ്പോർട്ടൻറ്റ് ബാത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർ ജോ അല അവിടെ മാറ്റി അങ്ങനെ ഈ ഞങ്ങൾ ഓരോരുത്തർ ഹവേ അസംബ്ലീനെ ഞങ്ങളെ അവിടെയുള്ള സഭ ഒരു പാത്രമായിട്ടാണ് ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നത് ദൈവത്തിന്റെ വചനം നിറച്ച് ായിട്ട് സേവാ ശുവാ ഞാൻ കേരളത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രവർത്തനം വ്യാപിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പഞ്ചാബ് എത്ര ദൂര പഞ്ചാബ് വളരെ ദൂരെ ഉള്ള സ്ഥലമാണ് ജാഗർ പ്രചാർ ഹുവാ ഞങ്ങളെ പോലെ പഞ്ചാബിൽ പാത്രങ്ങളെ ദൈവ ദിനത്താൽ നിറച്ച് ദൈവ വേലക്കായിട്ട് ഞങ്ങളെ വേർതിരിച്ചു സോ ആക്ടീസ് ഇന്നത്തെ സമയങ്ങളിലെ ഈ പ്രാക്ടീസ് വളരെ കുറഞ്ഞു പോരിക അവിടെ കം മിഷനറി കേരളം പ്രചാരം ഇന്നത്തെ സമയത്ത് കേരളത്തിൽ നിന്നും വളരെ കുറച്ച് മിഷനറീസ് ആണ് മറ്റു സ്ഥലങ്ങളിൽ പോകാറുള്ളത് സേവാ അവിടെയുള്ള ലോക്കൽ ആൾക്കാരെ അവിടെ നിന്ന് തന്നെ തയ്യാർ ചെയ്തിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയാണ് ചെയ്യപ്പെടുന്നത് ആപ്കി അത് കാരണം ഞങ്ങളും ഞാനും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും ഫലം മാത്രമാണ് പ്രഭു വചൻ്റെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു പറയുക നമ്മൾക്ക് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട് പ്രചാരീജിയെ ലോകോകോ അസംബ്ലി വിലേക്ക് ആയി എന്തിനാണ് ദൈവത്തിന്റെ സുവിശേഷം മറ്റൊരാളിലേക്ക് അറിയിക്കുവാൻ മനുഷ്യരെ നാം സഭയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവ വചനത്താൽ അവരെ നിറയ്ക്കുക ദൈവത്തിന്റെ ശുശ്രൂഷക്കായിട്ട് അവരെ പറഞ്ഞയക്കുക മാറ്റിവെക്കുക ഈ വചനത്തിൽ കൂടി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും സ്നേഹ വന്ധം